സ്വാഗതം ചെയ്യുന്നു. അപ്പം വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാവരും ചിലർക്ക് ഇന്ന് ഓഫീസ് കാണും, നാളെ ഓഫീസോടെ തുടങ്ങുന്നവർ കാണും. അപ്പം എന്തായാലും പഴയ ആ ഒരു ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വന്നേക്കാണ്. ഒരു ദിവസം വീക്കെൻഡ് എത്തുമ്പം തേഴ്സ്ഡേ ഫ്രൈഡേ നമുക്കൊരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേനും പിന്നെയും നോർമൽ റൊട്ടീനിലോട്ട് വന്ന് അല്ലേ, രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി ഓഫീസിൽ പോയി, വൈകിട്ട് വന്ന് പിന്നെയും വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് പിന്നെയും രാവിലെ എണീറ്റ് ഇത് തന്നെ അല്ലേ ഒരു അഞ്ചു ദിവസം അങ്ങനെ അങ്ങ് പോകുന്നു. ആറാം ദിവസമാണ് നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവുന്നു എന്ന് ഉറങ്ങാൻ പറ്റും അല്ലേ. അപ്പം എല്ലാവരും അതിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഇരിക്കുകയാണ് എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഇന്നൊരു ഗെയിമിലേക്ക് പോവുകയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഒത്തിരി ആലോചിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ആലോചിക്കണം, എന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഗെയിമിന്. അതായത് ഞാൻ ഒരാളോട് വിളിക്കുന്ന ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കും. അത് ഫിലിം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതേത് എന്ത് ടൈപ്പ് വേണേലും ആകാം. ചിലപ്പോൾ അഭിനയിച്ചാരാണെന്നോ അല്ലെങ്കിൽ ഡയറക്ടർ ആരാണെന്നോ അങ്ങനെ ഏത് ടൈപ്പിലുള്ള ചോദ്യം വേണമെങ്കിലും ആകാം. അത് ഏത് ചോദ്യമാണ് ആ ചോദ്യം കേട്ടിട്ട് അതിനുള്ള ഉത്തരം അങ്ങ് തന്നാൽ മതി കേട്ടോ. ഞാൻ ടൈം ലിമിറ്റ് വെക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് നേരം അങ്ങ് ആലോചിച്ചുകൊണ്ട് പോകരുത്. ഇത്തിരി സമയമൊക്കെ തരാം, അത്യാവശ്യം വേണമെങ്കിൽ ക്ലൂ ഒക്കെ തരാം, പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യത്തെ കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു മിഴിയോരം. ആരാ ഇത്? പേര് പറയുമോ? ഹലോ, പ്രതീഷ് ആണ്, അബുദാബി. പ്രതീഷ്, പ്രതീഷേ കൊറേ നാളായല്ലോ. സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്താ? സുഖമായിട്ടിരിക്കുന്നു. ജോലിന്റെ കാര്യങ്ങളൊക്കെ ആയി. വിസയം നടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ആഴ്ച തന്നെ ഞാൻ ജോലിക്ക് കയറും. ഈ ആഴ്ച കയറുവാണ്. അപ്പം ലൈസൻസ്, എന്റെ ലൈസൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തു, പുതിയ ഹോസ്പിറ്റലിലേക്ക് എത്തി. എല്ലാം ശരിയായി. ഇനി അത് ഇനി കഴിഞ്ഞാ ഇനി അത് തിരിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ ജോലിക്ക് കയറും. മിക്കവാറും ആയിരിക്കും എന്റെ ലാസ്റ്റ് കോൾ. ഇതായിരിക്കും ലാസ്റ്റ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ വിളിക്കുന്നത്. എന്നാ ജോലിക്ക് കേറുന്ന ഡേറ്റ് ഏതാ? അപ്പൊ എന്തായാലും പുതിയ ജോലിക്കൊക്കെ കേറാൻ ഓൾ ദി ബെസ്റ്റ് കേട്ടോ പ്രതീക്ഷ. നല്ലതുപോലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ കേട്ടോ. എവിടെ നമ്മുടെ ആൾ എന്തെടുക്കുവാണ്? അവിടെ ഉണ്ടോ? പുള്ളിക്കാരത്തേക്ക് ജോലിയില്ലേ? പുള്ളിക്കാരത്തെ ജോലി ചെയ്യുന്നില്ലായിരുന്നോ? ചേച്ചി ജോലി ചെയ്യുന്നില്ലായിരുന്നു? എന്നിട്ട് ഇതല്ലായിരുന്നു ആദ്യം പറയേണ്ടത്? ഇത് പറഞ്ഞില്ല. ഏതാണ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഒരു പെൺകുട്ടിയുണ്ട് അല്ലേ? ആഹാ, കൊള്ളാല്ലോ. അപ്പൊ ചേച്ചിക്കാണ് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ പ്രതീക്ഷന്. നേരത്തെ അറിയാമായിരുന്നോ പ്രതീക്ഷ? നേരത്തെ അറിയാമായിരുന്നു അല്ലേ. ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഭയങ്കര ഡബിൾ ഹാപ്പി ആണല്ലോ. ഒരാൺകുട്ടിയും പെൺകുട്ടിയും അപ്പൊ കാര്യങ്ങൾ എല്ലാം സന്തോഷമായിട്ട് പോട്ടെ കേട്ടോ പ്രതീക്ഷ. ജോലി കിട്ടാൻ പോകുന്നു. രണ്ടും കൊടുത്തോ കൊടുത്തു. ഹലോ, ഹലോ ആൻ. ഹലോ ചേച്ചി, കൺഗ്രാചുലേഷൻസ് കേട്ടോ ചേച്ചി. ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. സുഖായിട്ടിരിക്കുന്നോ ചേച്ചി? സുഖായിട്ടിരിക്കുന്നുണ്ട്. എവിടെ വാവകളെ രണ്ടുപേരും? എന്തോ വാവകളൊക്കെ സുഖായിട്ടിരിക്കുന്നുണ്ട്. വൺ മന്ത് ബിഫോർ ആണ് ഡെലിവറി ആയത്, അതുകൊണ്ട് എൻഐസിയിലെ വാവ. ഓ, വൺ മന്ത് ബിഫോർ. ദേ ആർ ഡൂയിങ് ഗുഡ്. ചേച്ചി പേരൊക്കെ ഉണ്ടോ പിള്ളേർക്ക്? എന്താണ് മോളു പേരിട്ടോ? പേരിട്ടോ പിള്ളേർക്ക്? അതെ അതെ, പേരിട്ടു. ഫാബിയൻ, സിയാന. ഫാബിയൻ, സിയാന. സിയാന, കൊള, നല്ല പേരാ. ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? അതിലാനും ഉണ്ട്, സിയാനയില്. സിയാനെല്ലാം ഉണ്ട്, അതാ ഞാൻ ചോദിച്ചത്. നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ ചേച്ചി സുഖായിട്ടിരിക്ക, സന്തോഷായിട്ടിരിക്ക കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രതീക്ഷന് കൊടുത്തോളൂ. ഹലോ, ഹലോ, എന്നെ മനസ്സിലായോ? ഹലോ, കേട്ടില്ല. ഞാൻ ആരാന്നിപ്പോ മനസ്സിലായോ? ഇല്ലല്ലോ. അയ്യോ, ഇതാരാ? മാഗി ആന്റിനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ടല്ലോ. മാഗി ആന്റിയുടെ മോളാണ് മെൽബി, മാഗി ആന്റിയുടെ മരുമോനാണ് പ്രതീക്ഷ. ആഹാ, മാഗി ആന്റി. ഇതൊരു വേറൊരു ന്യൂസ് ആയിരുന്നു കേട്ടോ. ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ എന്റെ അടുത്ത്.
സർപ്രൈസ് ആയില്ല. അന്ന് മെറീൻ മെൽബിന്ന് പേരുണ്ട്, അപ്പൊ മെറീൻ ആണെന്ന് പ്രതീക്ഷ പറഞ്ഞു. ആ ഞാൻ മെൽബിന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഈശോ ഇതെന്താ കോള് കട്ടായോ എന്താ സംഭവിക്കുന്നത്, നല്ല പരിചിതമായ ഒരു സൗണ്ട് പെട്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊരു സംശയം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ആ ചേച്ചി തന്നെ ആയിരിക്കും ചിലപ്പോ സൗണ്ട് മാറ്റി സംസാരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. ഇതിന്റെ ഇടയ്ക്ക് മാഗിയാന്റി എങ്ങനെ കയറി വന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു. എനിക്ക് ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയി പോയി കേട്ടോ മാഗിയാന്റി. ഇച്ചിരി വണ്ണം വെച്ചു എനിക്കറിയാം, ഇനി വണ്ണം കുറയ്ക്കണം. നല്ല ഭംഗിയായിട്ടുണ്ട് മാഗിയാന്റി. സുഖമായിട്ടിരിക്കുന്നോ? സുഖമുള്ള ഞാൻ നെക്സ്റ്റ് 6-ാം തീയതി പോകും. പോയിട്ട് പിന്നെ അതിനുള്ളിൽ പ്രദീഷിന്റെ പപ്പയമ്മയൊക്കെ വരും, ഇടയ്ക്ക് ഇങ്ങോട്ട് വരും അല്ലെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരിക്കുന്നു. അപ്പൊ എന്തായാലും കൊച്ചുമക്കളെ രണ്ടുപേരെ കിട്ടിയില്ല, ഒരു ആൺകുട്ടീനെയും പെൺകുട്ടീനെയും, ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. വാവമാരെ ദിവസേന കാണും, വാവമാരെ സുഖമായിരിക്കുന്നുണ്ട്. അടുത്ത മാസം കിട്ടും. അതെ അല്ലേ? അപ്പൊ മാഗിയാന്റി നിങ്ങൾ പ്രദീഷിന്റെ അടുത്ത് ഗെയിം കളിച്ചോ. ആ ശരി ശരി, പ്രദീഷിന്റെ കൊടുത്തേരാം. ഹലോ പ്രതീക്ഷേ, മാഗിയാന്റി ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടെന്ന്. മാഗിയാന്റി നമ്മള് സ്ഥിരം വിളിക്കും. അത് എനിക്ക് പെട്ടെന്ന് സംസാരിച്ചപ്പോ ഞാൻ ഓർത്തിട്ട് എന്താ ഇതിന്റെ ഇടയ്ക്ക് കയറി ആരെ വരുന്നത്, കോള് കട്ടായതാണോ അടുത്ത കോളാണോ എന്നൊക്കെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത്. അപ്പൊ പ്രതീക്ഷേ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? ഞാനൊരു ഫിലിം ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉത്തരം തന്നാ മതി. ഓക്കെ, ഫിലിം റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, മലയാളം ഫിലിം, ഏത് ഫിലിമിനാണ് ആദ്യമായിട്ട് ഓസ്കാറിനെ നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളം ഫിലിം ഏതാണ്? ഓസ്കാർ നോമിനേഷൻ പോയ ആദ്യത്തെ മലയാളം ഫിലിം. ചെമ്മീൻ. ചെമ്മീൻ അല്ലല്ലോ, ഓസ്കാറാണ്. ഓസ്കാറിന് പോയ ആദ്യത്തെ മലയാളം ഫിലിം, ഓസ്കാർ നോമിനേഷന് പോയ ഏത് ഫിലിമാണ്? ഓസ്കാറിന് പോയ ഫസ്റ്റ് മലയാളം മൂവി. മോഹൻലാലിന്റെ ഒരു ഫിലിമാണ്. മോഹൻലാലിന്റെ ഫിലിമാണ്. പിന്നെ ഇങ്ങനെ പിന്നെ എന്റെ താരം ആക്ച്വലി ഹീറോയിനൊക്കെ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ആരാണെന്ന്. മോഹൻലാലിന്റെ ഫിലിം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. രണ്ടേ രണ്ട് അക്ഷരം ഉള്ള ആ ഫിലിമിന്, രണ്ടേ രണ്ട് അക്ഷരമേ ഉള്ളൂ. ഗുരുവാണോ? ആ ഗുരുവാണ്. ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷൻ ചെയ്ത മലയാളം ഫിലിം കേട്ടോ ഗുരു. അതെ 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 അതെ, എനിക്ക് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. ആ കുഴപ്പമില്ല, ഉത്തര ഗുരുവാണ് കേട്ടോ, ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷൻ നേടിയ മലയാളം ഫിലിം. അപ്പൊ പ്രതീക്ഷ ഓൾ ദി ബെസ്റ്റ്, ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ കേട്ടോ. ഓക്കെ പ്രതീക്ഷ, ബൈ ബൈ. അബുദാബിൽ നിന്ന് പ്രതീക്ഷ ആയിരുന്നു. ഒത്തിരി സർപ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കോളിന്. ചേച്ചിക്ക് പിള്ളേരുണ്ടായി, പിന്നെ നമ്മുടെ മാഗി ആന്റിയുടെ മോളാണെന്ന് എനിക്ക് ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, കോള് കട്ടായിപ്പോയി. ടി വിയിലോളയും കുറച്ച് വെച്ചതിന് ശേഷം മാത്രം വിളിക്കുക. അതോടൊപ്പം തന്നെ ടി വിയിലോട്ട് ശ്രദ്ധിക്കരുത്. കോള് കണക്ട് ആയി കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ ഹലോ ഹലോ, മിഴിയോരത്തിലേക്ക് സ്വാഗതം. ആരാ ഇത്? ഷഹീറ. ഷഹീറ, ഷഹീറയ്ക്ക് വിളിക്കുമ്പോ എന്ത് ചിരിയാ ഷഹീറ? എന്താ ഷഹീറ ഈ ചിരിയുടെ കാര്യം? ഞാൻ ചോറുണ്ടോണ്ടിരിക്കുവായിരുന്നു, അതിന്റെ ഇടയ്ക്ക് ഒന്ന് വിളിച്ചു. അപ്പൊ കിട്ടിയതിന്റെ സന്തോഷാണല്ലേ? കിട്ടിയതിന്റെ ഫോൺ കിട്ടിയതിന്റെ സന്തോഷാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാ ദിവസവും ചിരിക്കുമ്പോ ഈ ഒറ്റ റീസൺ കൊണ്ടാ ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സന്തോഷം കേട്ടോ ഷഹീറ. ഇന്ന് ഹസ്ബൻഡ് അടുത്തുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഉത്തരം ഇങ്ങനെ പറഞ്ഞു തന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഉണ്ടോന്ന് കേട്ടോ. അപ്പൊ ഷഹീറ ഞാൻ ചോദിച്ചോട്ടെ, പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തില് ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യയിലെ ഫ്രീഡം സ്ട്രഗിൾ ആണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. ഫിലിം ഡയറക്റ്റഡ് ബൈ പ്രിയദർശൻ ആണ് ചിത്രം സംവിധാനം ചെയ്തത്. അതിന്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആ ഫിലിമിൽ കാണിക്കുന്നത് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ ആണ്. ഏത് ഫിലിമാണ് അത്? എന്തോ ഗസ് അടിച്ചു. ഇത്തിരി ഇത്തിരി അങ്ങോട്ട് പഴയ കാലത്തോട്ട് പൊക്കോട്ടെ കേട്ടോ. നാലക്ഷരാണോ? നാലക്ഷരാണോ? ആ നാലക്ഷരാണ്. കലപ്പനി. കലപ്പനി കറക്റ്റ് ആണല്ലോ. എന്നോട് ചോദിക്കാണ് നാലക്ഷരാണോ, ഞാനും ഒന്ന് എന്നെ നോക്കിയ ഇനി ഇപ്പൊ നാലാണോ കറക്റ്റ് ഒക്കെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചേ. ഷഹീർ എപ്പോഴും സേഫ് സോണിൽ നിന്നാ കളിക്കുന്നത് കേട്ടോ. എന്നോടൊന്നും എന്നോട് ഇങ്ങോട്ട് ചോദിക്കും അതാണോ ഒന്ന് ഉറപ്പിച്ചിട്ടേ ഉത്തരം പറയുള്ളൂ. നല്ല കാര്യം കേട്ടോ ഷഹീർ അത്. ഓക്കെ ഷഹീർ, അപ്പൊ പോയി ചോറൊക്കെ കൊണ്ടോളൂ. ഷാ കണ്ടോണ്ടിരുന്നോ കേട്ടോ. ഓക്കെ ബൈ.
ഷഹീറയായിരുന്നു. ഷഹീറയ്ക്ക് എന്നും ഒരു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ, വിളിക്കുമ്പം കിട്ടുന്നതിന്റെ സന്തോഷമാണ്. ആ ചിരിയൊക്കെ എന്നും അതുപോലെ ഇരിക്കട്ടെ കേട്ടോ ഷഹീറ, സന്തോഷമായിട്ട് ഇരുന്നോളൂ. നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ, നമസ്കാരം, വിജയോരത്തിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറഞ്ഞോളൂ. ടിവിയുടെ ഓളയും കുറച്ച് വെക്കണേ. ഹലോ, ഹലോ, ആരാ ഇത്? റിസ ഫാത്തിമ. റിസക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, അവധിയല്ലേ. എന്താ വീട്ടിലിരുന്ന് പരിപാടി? ഇല്ലിരുന്ന്, ടി വി ഒക്കെ കണ്ടോണ്ടെങ്കിൽ ഇരിക്കാണോ? ചേട്ടനൊക്കെ അടുത്തുണ്ടോ? ഉണ്ട്. അപ്പൊ എന്നാ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം പറയാൻ പറ്റൂല്ലോ അല്ലേ. ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടല്ലോ, അവരൊക്കെ ഹെൽപ്പ് ചെയ്തില്ലേ. ജയറാമിനെ അറിയാമോ? ജയറാമും പാർവതി, ജയറാമും ഭാര്യയും ഭർത്താവും അറിയാമല്ലേ. അവര് തമ്മില് ഒരുമിച്ച് അഭിനയിച്ച രണ്ട് ഫിലിംസിന്റെ പേര് പറഞ്ഞു. ജയറാമും പാർവതി ജയറാമും കൂടെ ഒരുമിച്ച് അഭിനയിച്ച രണ്ട് ഫിലിംസ്, മലയാളം ഫിലിംസിന്റെ പേര് പറഞ്ഞു. മോക്ക് അറിയത്തില്ലെങ്കിൽ, രസക്കുട്ടിക്ക് അറിയത്തില്ലെങ്കിൽ ഉമ്മയോടോ ചേട്ടനോടോ ഒക്കെ ചോദിച്ചോട്ടോ. ജയറാമും പാർവതി ജയറാമും കൂടെ ഒരുമിച്ച് അഭിനയിച്ച് ഇഷ്ടംപോലെ ഫിലിംസ് ഉണ്ട്. അതിലേതെങ്കിലും രണ്ടെണ്ണത്തിന്റെ പേര് പറഞ്ഞാ മതി. ചേട്ടനോട് ചോദിച്ചോ, ഏ വേഗം ചോദിച്ചു. ശുഭയാത്ര. യാത്ര ഒരെണ്ണം കൂടെ പറഞ്ഞു. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ആരാ രസക്കുട്ടി പറഞ്ഞു തന്നേ? ഏട്ടനാണോ? ഏട്ടൻ ഇത്ര ആലോചിക്കണമായിരുന്നു? ഏട്ടൻ എത്ര സിനിമ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. തലയണ മന്ത്രം ഉണ്ട്, ഇഷ്ടംപോലെ സിനിമ ഉണ്ടല്ലോ. ഓക്കെ മോളെ, ടി വി കണ്ടോണ്ടിരുന്നു കേട്ടോ. ഓക്കെ, ബൈ ബൈ. റിസക്കുട്ടിയായിരുന്നു. റിസക്കുട്ടിയെ നമ്മൾ ഇടയ്ക്കൊക്കെ വിളിക്കാറുള്ളത്, ഇപ്പൊ ഒരു മാസം ആയതിനേ ഉള്ളൂ ഞാൻ സംസാരിച്ചിട്ട്. അപ്പൊ റിസക്കുട്ടിയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പാർവതിയും ജയറാമും കൂടെ ഒന്നിച്ച് അഭിനയിച്ച ഫിലിംസ്, ഇഷ്ടംപോലെ ഫിലിംസ് ഉണ്ടല്ലേ, അതിലെ രണ്ടെണ്ണം എന്തായാലും റിസക്കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു വിജയോരം. ആരാ ഇത്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, ആരാ ഇത്? പേര് പറഞ്ഞു. സുനിൽ, അബുദാബിയിൽ നിന്നാണ്. ആ, പേരൊന്നുകൂടെ പറയുവോ. സുനിൽ. സുനിൽ അബുദാബിയിൽ നിന്ന്. എന്ത് ചെയ്യുവാ സുനിൽ? എന്താണ് വീക്കെൻഡ്സിലൊക്കെ പരിപാടി? കുക്കിംഗിലാണ്. ഇവിടെ എങ്ങനെയാണ് താമസിക്കുന്നത്? ഫാമിലി ആയിട്ടാണോ അതോ ഫ്രണ്ട്സ് ആണോ? വന്നതേ ഉള്ളു. അപ്പം സുനിലിന് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാവോ? അതുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലും തട്ടിക്കൂട്ടാനൊക്കെ അറിയാലേ. പിന്നെ നാട്ടിൽ എനിക്ക് വൈ, എന്റെ പൊന്നെ, എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 3 മാസം ആയതേ ഉള്ളു. അപ്പൊ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങ് പോകുന്നതായിരിക്കും. ഞാൻ അവള് സൗദി വർക്ക് ചെയ്യായിരുന്നു. സൗദിയിൽ വർക്ക് ചെയ്യായിരുന്നു അല്ലേ. അവളെ കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടു. അപ്പം ചേച്ചിയുടെ ആ ഒരു കുക്കിംഗ് ഒക്കെ എന്താണ്, ഭക്ഷണം എന്താണെന്നൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളല്ലേ. പരീക്ഷിക്കാൻ പോകുന്ന സമയമാണ് അല്ലേ. എനിക്ക് വയ്യ. ഇനിയിപ്പോ ഇന്നിപ്പോ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കാണ്. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കാണ്. അത് കൊഴപ്പില്ല, നീ അവധിയല്ലേ, ഇത്തിരി ലേറ്റ് ആയാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ. നല്ലൊരു ചിക്കൻ കറിയുടെ ഇതൊക്കെ അങ്ങ് വരട്ടെ കേട്ടോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? കാവ്യ മാധവൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അരങ്ങേറ്റം കുറിച്ച ആദ്യത്തെ ചിത്രം ഏതാണ്? കാവ്യ മാധവന് ചെറിയ റോളിൽ ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അരങ്ങേറ്റം കുറിച്ചത് 1991 ഒരു ഫിലിമിലാണ്. അത് ഏത് ചിത്രത്തിലാണ്? മമ്മൂട്ടി ശ്രീനിവാസൻ ഉള്ള പടം. പേര് പറഞ്ഞോളൂ. മമ്മൂട്ടിയും ശ്രീനിവാസൻ ഉള്ള പടമാണോ? മമ്മൂട്ടിയും ശ്രീനിവാസനും ഉള്ള പടമല്ല, അത് ഉദ്ദേശിക്കുന്നത് ഈ പടമല്ലേ. ഏതാണ് മമ്മൂട്ടി ശ്രീനിവാസന്റെയും ഫിലിം? അഴകിയ രാവണൻ അല്ലേ ഉദ്ദേശിച്ചത്? അപ്പോൾ പൂക്കാലം വരവായി. ആ, പൂക്കാലം വരവായി, അതല്ലേ ഉദ്ദേശിച്ചത്? ആദ്യം ഉദ്ദേശിച്ചത് അഴകിയ രാവണനാണോ?
അതല്ല, അതാ എനിക്ക് തോന്നിയായിരുന്നു മമ്മൂട്ടി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പൂക്കാലം വരവായാണ് കേട്ടോ ആദ്യത്തെ. പൂക്കാലം വരവായാണ് കാവ്യമ്മ. അതെ, എന്താ ചേച്ചിയുടെ പേരെന്താ? അവളുടെ പേര് സിനിഷ. സിനിഷ, അതെ, സുനിലും സിനിഷ അല്ലേ. അപ്പൊ എന്തായാലും ഇവിടെയും എത്തിയതേ ഉള്ളൂ. നല്ലൊരു മാരേജ് ലൈഫൊക്കെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ല കുക്കിംഗ് ഒക്കെ കേട്ടോ. ചേച്ചിയുടെ ഫുഡൊക്കെ ഇനി അങ്ങോട്ട് കഴിച്ച് അടിപൊളിയായിട്ട് ഇരിക്കട്ടെ കേട്ടോ. പറയണം, ഞാൻ ചോദിച്ചേക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ കറി എന്നായിരിക്കും എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ സുനിലേ, ബൈ ബൈ. സുനിലായിരുന്നു അബുദാബിയിൽ നിന്ന് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളു കേട്ടോ. അപ്പം സിനിഷ ചേച്ചി കുക്കിംഗ് ഒക്കെ കാര്യമായിട്ട് നടക്കട്ടെ. അടുത്ത ആഴ്ച വിളിക്കുമ്പോൾ എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ കറി എന്നുള്ളതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? എന്റെ പേര് പ്രതീഷ് എന്നാണ്. പ്രതീഷ്? ആ, അടുത്ത പ്രതീഷ് ആണ് വിചാരിച്ചാ മതി. ആ, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ദുബായിന്ന് വിളിക്കുന്നേ, അൽനാദ. ദുബായ് വിളിച്ചിട്ടുണ്ട്, അതിന് മുന്നേ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നല്ല, ഓണത്തിന്റെ സമയത്ത് ചേച്ചി വിളിച്ചിട്ടുണ്ട്. അന്നപ്പോ ഞാൻ കുറച്ചാളുള്ള ഒരു വർഷമായി ഇവിടെ ഞങ്ങള് സദ്യ ഉണ്ടായിക്കൊണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു. ഇപ്പഴ കൊറേ നാളായി. കഴിഞ്ഞിടയ്ക്ക് മറ്റേ ചേച്ചിയാണ്. ചേച്ചി നാട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ ഒരു മാസം നാട്ടിൽ പോയിരിക്കുവായിരുന്നു പ്രതീക്ഷ. ഇപ്പഴാണിങ്ങ മൂന്നാല് ദിവസം അയാള് വന്നിട്ട്. എന്തൊക്കെയുണ്ട് പ്രതീക്ഷ വിശേഷം? വിശേഷം സുഖം. ഇത് ഊണ് കഴിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ. അത് കഴിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവര് റൂമിൽ രണ്ടുമാരുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എന്നാ വിളിക്കാം, ചുമ്മാ വിളിച്ചു നോക്കടാന്ന് പറഞ്ഞു. ചുമ്മാ വിളിച്ചു നോക്കാം. അങ്ങനെ അങ്ങ് വിളിച്ചതാണല്ലേ. എങ്ങനെ പോകുന്നു ജോലിയും കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു? ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പ്രതീക്ഷ? നന്നായി പോകുന്നു. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. ഇപ്പൊ ശരിക്കും ഓഫീസിലായിരുന്നു, എനിക്ക് അപ്പോയിന്റ്മെന്റ്. അപ്പൊ അതിന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണല്ലേ. ഊണ് കഴിച്ചു കഴിഞ്ഞു, കുറച്ച് 3 o'clock ആകുമ്പോഴത്തേക്ക് പോണം. നാട്ടിൽ പോയായിരുന്നു എടുത്തെങ്ങാനും പ്രതീക്ഷ? ഇല്ല ചേച്ചി, ഞാൻ അടുത്ത ഓണത്തിന് പോകാമെന്ന് വിചാരിച്ചിരിക്കും. അടുത്ത ഓണം അതിനി ഉണ്ടല്ലോ. അടുത്ത ഓണം എത്തണമെങ്കിൽ ഒരു വിഷു, ഒരു ഈസ്റ്ററും എല്ലാം കഴിയണമല്ലോ. ഒന്നെങ്കിൽ ഓണം അവല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ജോലി സ്വിച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്തേക്ക് എന്തായാലും വിസ ചേഞ്ച് ചെയ്യാനായിട്ട് ആ സമയത്ത് പോകാന്ന് വിചാരിച്ചു. നാട്ടിൽ എവിടെയാ പ്രതീക്ഷ? ഞാൻ നാട്ടില് കൊച്ചി. കൊച്ചി പനമ്പള്ളി നഗർ. പനമ്പള്ളി നഗറാണല്ലേ. ഓക്കെ, അപ്പൊ കൊച്ചിക്കാരനോട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കട്ടെ. കൊച്ചിക്കാരനോട് ചോദ്യം ചോദിച്ചോ. ഏത് ചോദ്യമാണ്? പോട്ടെ. പൃഥ്വിരാജോയ് 2002 അരങ്ങേറ്റം കുറിച്ച ഫിലിം ഏതാണ്? അത് സംവിധാനം ചെയ്തത് ആരാണ്? പൃഥ്വിരാജോയ് 2002 അരങ്ങേറ്റം ചെയ്ത അല്ലെങ്കിൽ ആദ്യമായിട്ട് അഭിനയിച്ചത് ഏത് ചിത്രത്തിലാണ്? ആ ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? കറക്റ്റ് ആണ്. പൃഥ്വിരാജുവിന്റെ ആദ്യത്തെ ഫിലിം നന്ദനമാണ്. നന്ദനം രഞ്ജിത്ത്. രഞ്ജിത്താണോ? ഉറപ്പാണോ? വേറെ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞാലോ? വേറൊരാള് രഞ്ജിത്ത് അല്ല എന്ന് ഞാൻ പറഞ്ഞാലോ? രഞ്ജിത്താണ്. രഞ്ജിത്താണ്, ഉറപ്പാണല്ലേ? രഞ്ജിത്താട്ടെ പ്രതീക്ഷ. ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചേ ഉള്ളു, ഇത്രക്ക് ഉറപ്പാണെന്ന്. നോർമൽ മൂവിയില് ഉള്ളൊരു മൂവിയാണ്. കറക്റ്റ് ആണ് കേട്ടോ, രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനമാണ്. ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചതാ. സാധാരണ നമ്മൾ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോ പ്രതീക്ഷ, രണ്ടാമത് ഞാൻ ഒന്നും കൂടെ ചോദിച്ചു കഴിയുമ്പോ എനിക്ക് വേറെ ഉത്തരം കിട്ടിയ കേസസ് ഒക്കെ ഉണ്ട്. ആ അതുകൊണ്ടാ, പക്ഷെ പ്രതീക്ഷ ഇങ്ങനെ ഉറച്ചു നിക്കുക. രഞ്ജിത്ത് ആണല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ പ്രതീക്ഷ, നാട്ടില് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല, സുഖമായിട്ടിരുന്നു. നാട്ടിൽ ഇപ്രാവശ്യം വലിയ തണുപ്പോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പ്രതീക്ഷ. ചൂടില്ല എന്ന് പറയാനും പറ്റത്തില്ല. എന്നാ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ നല്ല തണുപ്പാന്ന് പറഞ്ഞപ്പോ. അയ്യോ, കൊച്ചിയിലൊക്കെ തണുപ്പുണ്ട്. എനിക്കറിയാം, ഞാൻ ചെന്ന സമയത്ത് അങ്ങനെ തണുപ്പെന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സാധാരണ ഡിസംബറിലൊക്കെ ഭയങ്കര തണുപ്പൊക്കെ വരേണ്ടതാണ്. പക്ഷെ എനിക്ക് അത്രയൊന്നും ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ല, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പാല കോട്ടയം. അപ്പൊ പ്രതീക്ഷ ചോറൊക്കെ ഉണ്ടോളൂ കേട്ടോ. ബൈ ബൈ. ഊണ് കഴിച്ചു കഴിഞ്ഞു, ഇറങ്ങാൻ നിൽക്കുകയാണ്. താങ്ക് യു, സെയിം ടു യു കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ പ്രതീക്ഷ, ബൈ ബൈ. പ്രതീക്ഷ ആയിരുന്നു. പ്രതീക്ഷ കൊച്ചിക്കാരൻ പ്രതീക്ഷയാണ് കേട്ടോ. എന്നെ ഓണത്തിന് എപ്പോഴോ വിളിച്ച്, സത്യമായിട്ട് ഞാൻ ആ പേരങ്ങോട്ട് വിട്ടുപോയതുണ്ട് പ്രതീക്ഷ. അത്രയും നാളത്തേക്ക് ആ പോകുന്നുണ്ട്. ഇടയ്ക്ക് എവിടെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചായിരുന്നു ഞാൻ ഓർത്തേ. ഇനി വിളിക്കുമ്പോ എന്തായാലും ഓർക്കും കേട്ടോ പ്രതീക്ഷ. അപ്പൊ നമുക്ക് വീണ്ടും സംസാരിക്കാം. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ, മിഴിയോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ജോഷിയാണ്. ജോഷി ചേട്ടാ, നെടുമ്പാശ്ശേരി. സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ നല്ല വിശേഷം. നല്ലത് തന്നെ, നല്ലത് തന്നെ. അങ്ങനെ രണ്ട് തവണ പറയണം.
അതാണ് ജോഷി ചേട്ടന്റെ യുണീക് ആയിട്ടുള്ള, അത് വിട്ടാ പോയി. അങ്ങനെ പറയാതിരിക്കരുത് കേട്ടോ, ഞാൻ ഓർത്തിരിക്കുന്നതാണ്. ജോഷി ചേട്ടൻ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കും കേട്ടല്ലോ. ചോറൊക്കെ ഉണ്ടോ ജോഷി ചേട്ടാ? ഇല്ല, ജസ്റ്റ് വന്നു കേറിയുള്ളൂ. കഴിക്കാറായില്ലേ? രണ്ടു മണിയാകും, മൂന്ന് കഴിക്കണ്ടേ? ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതോ ഇനി പുറത്തുനിന്നാണോ? എങ്ങനെയാ? ഇല്ല, പുറത്തുനിന്നാ. പുറത്തുനിന്നാണ്? കുക്കിംഗ് ഒന്നും ചെയ്തില്ലല്ലേ, മടിയനാ. എങ്ങനെങ്കിലും ഒരിത്തിരി ഫുഡ് അങ്ങ് കിട്ടിയാ മതി എന്നുള്ളല്ലേ, അതിന്റെ ഇടയ്ക്ക് എവിടാ കുക്ക് ചെയ്യാനൊക്കെ അല്ലേ. അപ്പൊ ജോഷി ചേട്ടാ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചിപ്പി, ചിപ്പിനെ അറിയാമല്ലോ, ഓർക്കുന്നില്ലേ? ചിപ്പി ചിപ്പി ചിപ്പി, നമ്മുടെ മലയാളം നടി ചിപ്പി. ചിപ്പി ചിപ്പി ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം ഏതാണ്? മമ്മൂട്ടിയുടെ കൂടെ ആയിരുന്നു ആദ്യമായിട്ട് അഭിനയിച്ചത്. പാതേയം. നല്ല എളുപ്പമായി പോയല്ലേ ജോഷി ചേട്ടാ? അറിയാമായിരുന്നു. ഉത്തരം എന്തായാലും കറക്റ്റ് ആണ്. അപ്പൊ ജോഷി ചേട്ടാ, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വേഗം കഴിച്ചോളൂ കേട്ടോ. നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരിക്കാരൻ ജോഷി ചേട്ടനായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഹവേഷോട്ട് ബ്രേക്ക്. ഓരോ ആഴ്ചയിലും റിലീസ് ചെയ്യുന്ന പുതിയ മലയാള സിനിമാ ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3:30 ഇതിനകത്ത് വന്നത് പെട്ടെന്ന് കണ്ടില്ല കേട്ടോ, ഞാൻ ലോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് കൈ പിടിക്കുമായിരുന്നു. നമുക്ക് കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പൊ വലിയ സംഭവമൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ലോട്ട് എടുക്കേണ്ടി വരുന്നുള്ളൂ. ഹെയർ സ്റ്റൈൽ ബ്യൂട്ടി സലൂൺ നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത്. ആർക്കാണ് എന്ന് നോക്കുവാണ് കേട്ടോ. കയ്യിലുണ്ട് കേട്ടോ. ഏത് എടുക്കണമെന്നൊരു സംശയം. എടുത്തേ, ഒരെണ്ണം എടുത്തു, ബാക്കിയൊക്കെ താഴോട്ട് ഇട്ടിട്ടുണ്ടേ. ദുബായിൽ നിന്ന് വിളിച്ച പ്രതീക്ഷനാണ് കേട്ടോ. പ്രതീക്ഷയെ കൺഗ്രാജുലേഷൻസ്. എനിക്കറിയത്തില്ല ഈ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷ എന്ത് ചെയ്യുന്നത്. ബാച്ചലറാണ്. കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ ഇവിടെ കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്നെ പോലെയുള്ള എൻ്റെ പ്രായമുള്ളവർ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ളവർ ആരെങ്കിലും ഗേൾസിനെയൊക്കെ അറിയാമെങ്കിൽ ഈ ഗിഫ്റ്റ് കൂപ്പൺ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തോളൂ കേട്ടോ. 100 dirhams ബ്യൂട്ടി പാർലർ ഹെയർ സ്റ്റൈൽ ബ്യൂട്ടി സലൂൺ നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പൊ കൺഗ്രാജുലേഷൻസ് പ്രതീഷ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിം അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്, നമുക്ക് 30 minutes ടൈം ഉള്ളൂ എന്നറിയാം. നാളെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ നാളെ വിളിച്ചോളൂ. Till then, it's signing out by Anne from your favorite TV. Gift sponsored by Hairstyles Ladies Beauty Salon.